ഹായ്, അപ്പോൾ നമുക്ക് പ്യുവറായിട്ട് കൂവപ്പൊടി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറുതാക്കി കൂവ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് മുക്കാ ഭാഗം വെള്ളം ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. ശേഷം നമ്മളിവിടെ ഒരു കുഴിയുള്ള പാത്രത്തിൽ മുക്കാ ഭാഗം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലൊരു തുണി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം അത് നന്നായി താഴ്ത്തി കൊടുത്തിട്ട് നമ്മൾ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈവെച്ചും കിഴിയൊക്കെ ആക്കിയിട്ട് അതിൻ്റെ പൗഡർ മാത്രം താഴേക്ക് ഇറങ്ങി പോകുന്ന വിധം നന്നായി പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഫൈനലി അതിൻ്റെ വേസ്റ്റ് മാത്രമായിരിക്കും നമ്മളുടെ കിഴിയിൽ ബാലൻസ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു ദിവസം അനക്കാതെ വെക്കണം. എന്നാലേ പൊടിയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് താഴേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് നമ്മൾ വെള്ളം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ കൂവ അവിടെ റെഡി ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് ഒന്ന് ഉണക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഉണക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ അടർത്തിയെടുത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്.